ആ ഇടമക്കളിൽ നിങ്ങളെല്ലൂസ് ആണ് വെൽക്കം ബാക്ക് ടു ഈഗൽ ലേണിംഗ് നിങ്ങൾ എല്ലാവരും എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ് നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണല്ലേ ഇനി നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കോൺഫിഡൻസോടുകൂടി എഴുതാൻ സാധിക്കണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ പോകുമ്പോൾ ആ ചോദ്യം മനസ്സിലാക്കിയിട്ട് എന്ത് ആൻസർ എഴുതണം എഴുതണമെന്നുള്ളൊരു ധാരണ നമുക്ക്

തന്നെ ഏത് സബ്ഷെൽ നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും ഇനി അടുത്ത ചോദ്യം എന്താണ് ഷെല്ലാണെങ്കിലും അതിൻ്റെ അകത്ത് എത്ര സബ്ഷെല്ലുകൾ സബ്ഷെല്ലുകൾ ഉണ്ട് നമുക്കറിയാം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ് അതായത് അതിനകത്ത് എത്ര ഉണ്ട് മൂന്ന് സബ്ഷെല്ലുകൾ ഉണ്ട് 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 നമ്മൾ ഇതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് മൂന്ന് സബ്ഷെല്ലുകളാണ് ആണ് ഇതിനെങ്ങനെയാണ് നമ്മൾ എഴുതണം എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് ലഭിക്കത്തുള്ളൂ അടുത്ത ചോദ്യം എന്താണ് വിച്ച് എമംഗ് നോട്ട് പോസിബിൾ ചുവിടെ നൽകിയിരിക്കുന്നവയിൽ സാധ്യമല്ലാത്തത് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ില് മൂന്ന് ഇലക്ട്രോൺസിന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും ഇല്ല ഓരോ സബ്ഷനിലും എന്തുണ്ട് ഫിക്സഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് എസ് എസിലാണെങ്കിൽ രണ്ട് പിന്നെ ആറ് ഡി ലാണെങ്കിൽ പത്ത് ശ്രദ്ധിക്കണേ ഈ എഴുതിയതിൽ ഏത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പൊ ഇവിടെ തന്നെ നമ്മൾ എന്ത് കണ്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു അല്ലെ അപ്പൊ നോക്കി ഇവിടെ എസ് ത്രീ എന്ന് നമ്മൾ എഴുതാൻ പാടുണ്ടോ ഇല്ല കാരണം മാക്സിമം എസ് സബ്ഷനിൽ രണ്ട് ഇലക്ട്രോൺസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ രണ്ടാമത്തെ സോറി എന്ന് പറയുന്നത് തെറ്റായ ഒരു ഓപ്ഷൻ ആണ് അല്ലേ ഇനി അടുത്തു നോക്കിക്കേ വൺ പി ത്രീ വൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഷെല്ലല്ലേ അതിൽ ഒരു സബ് ഷെല്ലേ പോസിബിൾ ആയിട്ടുള്ളൂ പിന്നെ എങ്ങനെയാ നമ്മൾ വൺ പി എന്ന് എഴുതുക വൺ എസ് മാത്രമാണ് ആയിട്ടുള്ളത് അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണ് അല്ലേ ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ ത്രീ എസ് ടു പോസിബിളാണ് ത്രീ എസും ഉണ്ട് ൽ രണ്ട് ഇലക്ട്രോൺസും കൊള്ളാം അല്ലേ അടുത്തതോ ടു പി ഫൈവ് പിയിൽ ആറ് ഇലക്ട്രോൺസ് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും പിന്നെ രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ ടു എസും ടു പിയും ഉണ്ട് അപ്പോൾ അവസാനം തന്ന രണ്ടെണ്ണം ആണ് തെറ്റായതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് വിൽ സബ്ഷൽ എമംഗ് ദ ഫോളോയിങ് ഹാസ് ഹയ്യസ്റ്റ് എനർജി പരീക്ഷയ്ക്ക് ചോദിക്കും ഇനി ഷഫിൾ ചെയ്ത് തന്നിട്ട് ഇൻക്രീസിങ് ഓർഡറിൽ എനർജി വരുന്ന രീതിയിൽ എഴുതാൻ പറയാറുണ്ട് ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറയാറുണ്ട് ഇവിടെ ചോദിച്ചത് ഹയ്യസ്റ്റ് എനർജി ഏതിനാണുള്ളത് നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ പഠിച്ചിട്ടില്ലേടാ വൺ എസ് ടു എസ് ടു പി ത്രീ എസ് ത്രീ പി ത്രീ പി കഴിഞ്ഞാൽ ഫോർ എസിന് ശേഷമാണ് ആര് വരുന്നത് നമ്മുടെ ത്രീ ഡി വരുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ തന്ന എക്സാമ്പിൾസിൽ ത്രീ ഡി സപ്ഷനിലാണ് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടെന്ന് പറയാം അതുകൊണ്ടാണ് ഫോർ എസ്സിൽ ഇലക്ട്രോൺ ഫിൽ ചെയ്തതിന് ശേഷം മാത്രം ത്രീ ഡിയിൽ ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ ഈ ഓരോരോ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ചോദ്യം വേണമെങ്കിലും നാളത്തെ എക്സാമിന് ചോദിക്കാം സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഈ കോണ്ടന്റ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക അവരെടുത്ത് പറയുക എടാ ഇത് കണ്ട് ആയിട്ട് എക്സാം ഹാളിലേക്ക് പോയിക്കോ നല്ലൊരു കോൺഫിഡൻസ് എന്താണ് ഉള്ളത അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസ് നിങ്ങളെക്കാ തിരിപണടാ ഓക്കേ ഇനി അടുത്ത ചോദ്യമാണ് ദി മോസ്റ്റ് സ്റ്റേബിൾ ഔട്ടർമോസ്റ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം 24 ശ്രദ്ധിക്കണേ ക്രോമിയത്തിന്റെ പുറത്തേ എന്താണ് ആ ഹാഫ് ഫിൽഡ് ദി എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ് ഹാഫ് ഫിൽഡ് ഇൻഡി സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് 1s2 2s2 2p6 3s2 3p6 ഫോർ എസ് ഒരു ഇലക്ട്രോണും ത്രീ ഡിയിൽ അഞ്ച് ഇലക്ട്രോണുമാണ് അല്ലെ ഫോർ എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് കൊടുത്തു ത്രീ ഡിയിൽ കൊടുത്തു അങ്ങനെ ഫൈവ് ആയിട്ട് മാറുന്നു അവിടെ നമുക്ക് എന്ത് കിട്ടി എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു കോപ്പറും ക്രോമിയറ്റ് വെറി ഇമ്പോർട്ടൻറ്റോ ചിലപ്പോൾ പരീക്ഷകൾ ചോദിക്കും കോപ്പറിന്റെ അറ്റോമിക് നമ്പർ ട്വന്റി നയൻ ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കും എങ്ങനെയാണ് നമ്മൾ എഴുതുക വൺ എസ് ടു ഫോർ എസ് ൽ ഒരു ഇലക്ട്രോണും ത്രീ ഡിയിൽ പത്ത് ഇലക്ട്രോണും ആണല്ലേ ഒരു മാർക്കിന്റെ ചോദ്യമാണ് അതുപോലെ തന്നെ ചോദിക്കും ജസ്റ്റിഫൈഡ് യുവർ ആൻസർ എന്തുകൊണ്ട് അത് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നു കാരണം എന്താണ് കോപ്പറിന്റെ കേസ് പറയുകയാണെങ്കിൽ ത്രീ ഡി ടെൻ എന്ന് പറയുന്നത് ഫുള്ളി ഫിൽഡ് ഓർബിറ്റാ ഓർബിറ്റിലാണ് അതിന് എന്ത് കിട്ടുന്നുണ്ട് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് അല്ലേ ഇതേപോലെ തന്നെ എഴുതണം കേട്ടോ ഇനി അടുത്ത ചോദ്യമാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ഇൻ പി സബ്ഷെ മാക്സിമം നമുക്ക്

ഏതൊരു യും വ്യാപ്തം എത്രയാണ് ആണെങ്കിൽ അതിന്റെ നമുക്ക് എത്ര പറയാം ഫോർ ലിറ്റർ ആണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ ട്വന്റി ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യത്തിലെ പകുതി വരെ നമ്മുടെ പരീക്ഷ കണ്ടല്ലേ ഈ ഒരു ഏരിയ എക്സാമിന് വൺ മാർക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് thank you ടൈപ്പ് നമ്മൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ കാണാൻ പോവാണ് തന്നിരിക്കുന്ന ലോഹങ്ങളിൽ ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏതാണ് കോപ്പർ അയർണ് സോഡിയം അതുപോലെ തന്നെ ഗോൾഡും തന്നിട്ടുണ്ട് അല്ലേ ഏറ്റവും നന്നായിട്ട് ഈ തന്ന എക്സാമ്പിളിൽ റിയാക്ട് ചെയ്യുന്നത് ആരാണ് സോഡിയമാണ് സോഡിയം എന്ത് ചെയ്യുന്നുണ്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ചിലപ്പോൾ പരീക്ഷയ്ക്ക് അതായിരിക്കും ചോദിക്കുന്നത് റിയാക്ട് വിത്ത് വാട്ടർ വിച്ച് ഗ്യാസ് പ്രൊഡ്യൂസ് ഏതാണ് ഹൈഡ്രജൻ വാതകമാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ കൂടെ എന്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് വിച്ച് വൺ ഓഫ് ദോളിംഗ് മെറ്റൽ റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ ആ മിസ് നേരത്തെ ചോദിച്ച അതേ ചോദ്യം ഇത് അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹോട്ട് വാട്ടർ ആണ് അല്ലേ നോക്കിക്കേ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ചൂടുവെള്ളവുമായി പ്രവർത്തിക്കുന്ന ലോഹമേത് ഞാൻ പല പ്രാവശ്യ മക്കളെടുത്ത് പറഞ്ഞിട്ടുണ്ട് മെഗ്നീഷ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് മെഗ്നീഷ്യമാണ് ചൂട് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളുകൾ അല്ലേ അപ്പൊ അത് നിങ്ങൾ എടുത്തു പഠിച്ചോളൂ നോട്ട് ചെയ്ത് വെച്ചോളൂ എക്സാമിന് ചോദിക്കും ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് കേട്ടോ വിച്ച് എവാങ് ദ ഫോളോയിങ് മെത്തൽസ് ഡു നോട്ട് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് എഡ്സ് എന്താണ് താഴെ തന്നിരിക്കുന്നവയിൽ നേർമ്മിച്ച എക്സീലുമായിട്ട് പ്രവർത്തിക്കാത്തത് ഇത് വായിക്കുമ്പോഴത്തേക്ക് മെറ്റല് എക്സല് ആ സോഡിയം റിയാക്ട് ചെയ്യും എന്നല്ല ചോദിച്ചത് പ്രവർത്തിക്കാത്തത് റിയാക്ട് ചെയ്യാത്തത് ആരാന്ന ചോദിച്ചിരിക്കുന്നത് ആരാണ് കോപ്പറാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇമേജ് തന്നിട്ടുണ്ട് ആ ഇമേജിന് അത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ കോപ്പർ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അവിടെ ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല കാരണം കോപ്പോ വിൽ നെവർ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ഇറ്റ്സ് എൽ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എടുത്തു പറയുകയാണ് മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോ ക്ലാസുകളിലും ഓരോ സ്ലൈഡിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ കാണാം നിങ്ങൾക്ക് എക്സാമിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കട്ട ഇനി അടുത്ത ചോദ്യമാണ് വാട്ട് ഇസ് ദ ഓക്സിഷൻ സ്റ്റേറ്റ് ഓഫ് കോപ്പർ ഇൻ സി യു ടൂ എന്താണ് സി യു ടൂർ കോപ്പറിന്റെ അവസ്ഥ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ നമുക്കറിയാം സി യു ഓന്ന് തന്നിട്ടുണ്ട് ഓക്സിജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ആണേ കോപ്പറിക്കറിയില്ല ഞാൻ അതിന് എക്സ് ആയിട്ട് എടുത്തു ഇവിടെ നോക്കുക എക്സ് എത്ര രണ്ടെണ്ണം ഉണ്ട് ഓക്സിജൻ ഒന്നാണുള്ളത് അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ഇൻറ്റു ടു പ്ലസ് മൈനസ് ടു ഇന് വൺസ് ഈക്വൽ ടു സീറോ നെറ്റ് ചാർജ് സീറോ ആണ് ടു എക്സ് മൈനസ് ടു ഇസ് ഈക്വൽ ടു സീറോ ആണ് ടു എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ടു ആണ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ടു ഡിവൈഡ് ബൈ ടു അതായത് എക്സ് നമുക്ക് എത്ര കിട്ടി എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയത് പ്ലസ് വൺ എന്ന് കിട്ടിയിട്ടോ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇനി ഇതിന് സ്റ്റെപ്സ് എഴുതണം നിങ്ങൾ നമുക്ക് മനക്കണക്കായിട്ടും ചെയ്യാം ഇവിടെ നോക്കുക ഇവിടെ മൈനസ് ടു ആണുള്ളത് അപ്പോൾ ഇവിടെ എത്ര വന്നാലാണ് നെറ്റ് ചാർജ് സീറോ ആവുക യെസ് ഇവിടെ നമുക്ക് എത്ര വരണം ആലോചിക്കണം ഇവിടെ ടു ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് വണ്ണ് വേണമല്ലേ പ്ലസ് വൺ ഇന് ടു പ്ലസ് ടു ആണ് പ്ലസ് ടു മൈനസ് ടൂം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു സീറോ ലഭിക്കുന്നു സോ ശ്രദ്ധിക്കുക എഴുതിയൊന്നും തെറ്റിപ്പോകരുത് സോ സ്റ്റെപ്പ് ആയിട്ട് എഴുതാൻ ആഗ്രഹമുള്ള സ്റ്റെപ്പ് ആയിട്ട് എഴുതുക ഇനി ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുക എങ്ങനെ എഴുതിയാലും തെറ്റാതെ ശ്രദ്ധിച്ച് എഴുതിയാൽ മതി കേട്ടോ ഇനി അടുത്ത ചോദ്യം ദ ഗ്യാസ് ഫോൺ വെൻ മെറ്റൽ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് എച്ച് എൽ നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ് കോപ്പർ എച്ച് റിയാക്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് അവിടെ എന്ത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് ഹൈ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് െ അത് തന്നെയാണ് ഇവിടെ ഉത്തരം എന്താണ് മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഹൈഡ്രജൻ വാതകമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താലും എന്ത് ഗ്യാസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യമാണ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടത് ഈ തന്നിരിക്കുന്ന

അപ്പൊ നമ്മൾ വെയിലത്ത് വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് ആ വെയിൽ കൊണ്ട് ബലൂൺ ബേസ്റ്റ് ആവുന്നുണ്ട് കാരണം എന്താണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ വോളിയം കൂടുന്നു അതുകൊണ്ടല്ലേ ബലൂൺ ആവുന്നത് അപ്പൊ നമുക്ക് പറയാം ഇവിടെ ചാൾസ് ലോ റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണെന്ന് പറയാം അല്ലെ ഇനി അടുത്ത ചോദ്യമാണ് ഇൻ ഇൻ ആറ്റം ഇലക്ട്രോൺസ് ആർ പി ഓഫ് എം ഷെൽ ഹൗ ഇറ്റ് എന്താണ് ഒരു ആറ്റത്തിന്റെ എം ഷെല്ലിൽ എം ഷെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ഷെല്ലാണ് അല്ലേ മൂന്നാമത്തെ ഷെല്ലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ത്രീ എസ് ഉണ്ട് ത്രീ പി ഉണ്ട് ത്രീ ഡി ഉണ്ട് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ചോദ്യം ഇതാണെന്ന് തോന്നുന്നു പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ പി സബ്ഷെ എത്ര ഇലക്ട്രോൺ നാല് ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുകയാണ് ഫോർ എന്നിൽ റെപ്രസെന്റ് ചെയ്യുക നിങ്ങൾ നോക്കിക്കേ ഒന്ന് നോക്കിക്കേ എന്താണ് മൂന്നാമത്തെ ഷെല്ലാണ് കെ എൽ എം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ത്രീ പി എന്ന് എഴുതി ഇനി പി സബ് ഷെല്ല ഫോർ ഇലക്ട്രോൺസ് അല്ലെ പി സബ് ഷെല്ല നാല് ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത് ത്രീ പി ഫോർ എന്ന് എഴുതിയിരിക്കുന്നത് എഴുതുമ്പം നമ്മൾ എഴുതണേ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറിപ്പോവും മാറാതെ ശ്രദ്ധിക്കുക പിന്നെ വൺ എസ് ടു എസ് ടു പി ത്രീ എസ് ത്രീ പി എന്നൊന്നും ചോദിച്ചിട്ടില്ല ആ ഒരു ഷെല് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്ന് മാത്രമാണ് ചോദിച്ചത് നമ്മൾ അത് മാത്രം

ശരിയാവില്ല വിട്ടേക്കാന്ന് വിചാരിക്കും വീട് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് അറിയോ വൺ ജി എം എമ്മിൻ്റെ അകത്ത് എപ്പോഴും എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അറിയോ സിക്സ് പോയിന്റ് സീറോ ടു ഇൻറ്റു ടെൻസ് ഓഫ് മോളിക്യൂൾസ് ആണ് തന്മാത്രകളാണ് ഉണ്ടാവുന്നത് നോക്കിക്കേ വൺ ജി എം എം ഏതൊരു പദാർത്ഥത്തിലും അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് അകത്ത് എത്ര പാർട്ടിക്കൽസ് ആണുള്ളത് എവഗാഡ്രൂ നമ്പർ ഓഫ് പാർട്ടിക്കൽസ് ആണുള്ളത് ജി എം എം ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് മോളിക്യൂൾസ് എന്ന് പറയുന്നത് കേട്ടോ എവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം നിങ്ങൾ നോക്കിക്കേ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഡോണേറ്റഡ് ബൈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ജനറലി ഇൻ കെമിക്കൽ റിയാക്ഷൻ ഗ്രൂപ്പ് സാധാരണയായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്നാം ഗ്രൂപ്പ് മൂലങ്ങൾ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഗ്രൂപ്പ് വൺ ആണെങ്കിൽ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ആ ഒരു ഇലക്ട്രോണിനെ ഡോണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ ഡോണേറ്റ് ചെയ്യുന്നു വിട്ടുകൊടുക്കുന്നു എന്നിട്ട് എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കിട്ടുന്നത് പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സാമിൽ ചോദിക്കുന്നത് വാട്ട് ദ ഓക്സിഡേഷൻ നമ്പർ വാട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സീകരണ അവസ്ഥ എന്താണെന്ന് ചോദിക്കാം ഗ്രൂപ്പ് വണ്ണിൻ്റെ അപ്പോൾ ആലോചിക്കുക ഗ്രൂപ്പ് വൺ ആണെങ്കിൽ പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഗ്രൂപ്പ് ടൂ ആണെങ്കിൽ ഏതാണ് പ്ലസ് ടു കാരണം ഔട്ടർമോ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസ് ആണ് രണ്ട് ഇലക്ട്രോൺസ് ഒന്ന് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റും ആണ് വരുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് ഹൗ മെനി ജി എം എം ഇസ് പ്രസന്റ് ഇൻ നയൻറ്റി ഗ്രാം ഓഫ് വാട്ടർ ശ്രദ്ധിക്കണേ നയൻറ്റി ഗ്രാം ജലത്തിൽ എത്ര ജി എം എം അടങ്ങിയിരിക്കുന്നു നോക്കണം വാട്ടർ എന്ന് പറഞ്ഞ് നമുക്കറിയാം എച്ച് ടു ഒ ആണ് എച്ച് ടു ഒന്റെ ജി എം എം എങ്ങനെയാ കണ്ടുപിടിക്കുക രണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഒന്നും ഉണ്ട് അപ്പൊ നമുക്ക് എത്ര കിട്ടി പതിനെട്ട് എന്ന് കിട്ടി അല്ലെ ജി എം എം വൺ ജി എം എം ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് പതിനെട്ട് ഗ്രാമാണേ വൺ ജി എം എം എന്ന് പറയുന്നത് പതിനെട്ട് ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ ഈ പതിനെട്ട് ഗ്രാമിനെ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ഗ്രാം ആണ് തൊണ്ണൂറ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പതിനെട്ടിനെ തൊണ്ണൂറാക്കി മാറ്റണമെങ്കിൽ നമ്മൾ അഞ്ചു കൊണ്ട് ഗുണിക്കണം അല്ലേ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കെ വൺ ജി എം എമ്മിനെ അഞ്ചു കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടി തൊണ്ണൂറ് ഗ്രാമില് എത്ര ജി എം എം ഉണ്ടെന്ന് കിട്ടിയില്ലേ ആണെങ്കിൽ തൊണ്ണൂറ് ഗ്രാം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടി ഫൈവ് എം എന്ന് ചെയ്താൽ മതി ക്ലിയർ അല്ലേ അല്ലേഡ് ബൈ എയ്റ്റീൻ ചെയ്താൽ നമുക്ക് ഫൈവ് എം എന്ന് ലഭിച്ചു എടാ മോൾ കോൺസെപ്റ്റ് പറഞ്ഞാൽ സിമ്പിൾ ആണ് നമ്മൾ മനസ്സ് വെച്ചാൽ എഴുതാൻ സാധിക്കാവുന്നതേയുള്ളൂ കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലൈവ് അറ്റൻഡ് ചെയ്യുക ഇനി അടുത്തത് എന്താണ്

proportional to temperature. In the Avogadro's law, it is directly proportional to the number of particles in the Padichuvekata. In the Adatha Chodimane, substantial electronic configuration of an element is given. Its atomic number is in the Urimulagatin, substantial electron vinyasam than the tender. Adin de atomic number Kandathan Parnitale, even a noca arc in the Parnalitriana, Padinetane, Padinetta, plus even a Namakunanda, plus even a Namaka Jan tender. So Motanam Ketragiti, Padinetta plus on the

One mole ammonium kept at STP is dash liter. The volume of one mole ammonia. ക്യാപ്റ്റ് അറ്റ് എസ് ടി പി ഡാഷ് ലിറ്റർ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ആ നിങ്ങൾ എമോണിയാണ് ചോദിച്ചത് ഈശ്വര എമോണിയാണെങ്കിൽ എൻ എച്ച് ത്രീ ജി എം എം കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലട ചോദ്യത്തിൽ എന്താണ് എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോൾ എന്താ പറയുക എമോണിയുടെ വ്യാപ്തം ഡാഷ് ലിറ്റർ ആണെന്നാണ് പറഞ്ഞത് അല്ലേ നമുക്ക് പഠിക്കാനുണ്ട് വൺ ജി എം എം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അകത്ത് വഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കൾസ് ആണ് വൺ മോൾ സബ്സ്റ്റൻസ് ആണ് വോളിയം എത്രയാണ് വരുന്നത് ട്വന്റി അതിന്റെ വോളിയം എത്രയാണ് വരുന്നത് ട്വന്റി സംശയം ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ ആണ് സോ ഇത് പഠിക്കുക ഒരു ജി എം എം ആണ് തന്നതെങ്കിൽ അതിൻ്റെ അകത്ത് സിക്സ് പോയിന്റ് സീറോ ടു ഇന്റു ടെൻസ് ഓഫ് പാർട്ടിക്കൽസ് ആണുള്ളത് അതിൻ്റെ അകത്ത് വൺ മോൾ ഓഫ് സബ്സ്റ്റൻസ് ആണ് വൺ മോൾ എത്രയാണ് ലിറ്റർ വരുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ ആണ് അപ്പൊ പരീക്ഷയ്ക്ക് വോളിയം ആണ് ചോദിച്ചത് ഇനി നിങ്ങളുടെ നമ്പർ ഓഫ് പാർട്ടിക്കൽസ് ആണെങ്കിൽ എന്ത് എഴുതാം സിക്സ് പോയിന്റ് സീറോ ടു ടു ഇന്റി ട്വൻ ട്രി ട്വന്റി ത്രീ എന്ന് എഴുതാം നമ്പർ ഓഫ് ജി എം എം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം വൺ ജി എം എം എഴുതാൻ സാധിക്കും അല്ലേ സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മോൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇനിയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും കേട്ടോ ഇനി അടുത്ത ചോദ്യം ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ വൺ മോൾ ഓക്സിജൻ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടെ എക്സാമ്പിൾ മാറ്റിയേ ഉള്ളൂ മോൾ ഓക്സിജൻ ഒരു മോൾ ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം എത്രയാണ് ഒരു മോൾ ആണെങ്കിൽ അതിനകത്ത് എത്ര ഉണ്ടാവും നമ്പർ 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 ഓഫ് ഓഫ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ് വരുന്നത് ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു എത്രയാണ് നമുക്ക് എന്ത് കിട്ടി നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി ഓക്സിജൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം മോളിക്യൂൾ ആണെന്ന് പറയാം അല്ലെ അങ്ങനെയാണെങ്കിൽ വൺ ജി എം എം എന്ന് പറയുന്നത് ഓഫ് മോളിക്യൂൾസ് ആണെന്ന് നമ്മൾ കണ്ടു അല്ലെ അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞേ വൺ ജി എ എം എന്ന് പറയുന്നത് എത്രയായിരിക്കും അവഗാഡ്രോ നമ്പർ ഓഫ് ശ്രദ്ധിക്കണേ ഇവിടെ ജി എം എം ഗ്രാം മാസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ എന്ന് എഴുതിയത് അങ്ങനെയാണെങ്കിൽ ജി എ എം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റങ്ങൾ എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ എത്രയാണെന്ന് െ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാത്രമല്ല ഇപ്പം ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് കുറേയൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലേ ഇതേപോലെ തന്നെയാണ് നാളത്തെ എക്സാം എൻ്റെ മക്കൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കും ഓൾ ദി വെരി ബെസ്റ്റ് ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ നന്നായിട്ട് എക്സാം എഴുതുക അടിപൊളിയായിട്ട് എഴുതുക ലൈവ് ക്ലാസുകളൊക്കെ കണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആയിട്ട് എന്ത് ചെയ്യുക പരീക്ഷാ ഹാളിലേക്ക് പോകട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് ബൈ ബൈ